ഇപ്പൊ ഈ കണ്ട ഈ റീൽസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോ പാസ് എഫക്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു സെക്ഷൻ വരുമ്പോൾ ആ ഒരു ഓഡിയോന്റെ ആ ഒരു വോളിയം പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയിട്ട് പോണത്. അപ്പൊ ഈ ഒരു ഡൗൺ ആയിട്ട് എഡിറ്റ് ചെയ്യുന്നതിനാണ് ലോ പാസ് എഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപ്കട്ട് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭൂരിഭാഗം നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണുന്ന റീൽസിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോ പാസ് എഫക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്കട്ട് അപ്ലിക്കേഷൻ വെച്ചിട്ട് വന്നില്ല, വേറൊരു അപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പൊ അത് ഏതാണ് അപ്ലിക്കേഷൻ, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്നൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വീഡിയോ കാണുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ലോ പാസ് എഫക്ട് നിങ്ങൾ ഓഡിയോയിലേക്ക് സെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി നൈസ് ആയിട്ട് നിങ്ങൾക്ക് റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യുക. അപ്പോൾ ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതേപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആണ് നമ്മൾ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് തന്നെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരെ ട്യൂട്ടോറിയലിലേക്ക് കടക്കുക. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോന്റെ ഒരു കണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ എഡിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കുന്നതും ഒരുപാട് പേര് ഇതിനായിട്ട് വെയിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ വാട്സപ്പിൽ തന്നെ ഒരുപാട് പേര് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്, ഈ ഓഡിയോ എങ്ങനെ ചെയ്യാണ്, ഓഡിയോ എങ്ങനെ ചെയ്യാ പറഞ്ഞിട്ട്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിലുണ്ട്. പക്ഷെ അതൊക്കെ കൂടുതലും ക്യാപ്കട്ടില് വിനില് മൈക്കോഗ് ലോഫി എന്നുള്ള ഒരു വോയിസ് എഫക്ട് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മെത്തേഡാണ്. അപ്പൊ നിങ്ങൾ അതാണ് വെച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ടിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് വേറെയാണെന്നുള്ളൂ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത കറക്റ്റ് ആയിട്ട് എല്ലാ മെത്തേഡ്സ് കാര്യങ്ങളും എല്ലാ സ്റ്റെപ്സ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ ക്യാപ്കട്ട് അപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിരുന്നു. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഒരു ക്യാപ്കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാ എഫക്റ്റ് ഫിൽട്ടേഴ്സ് എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്കട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ എന്റെ ടെലഗ്രാമിലോ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ മീൻസ് ഇൻസ്റ്റാഗ്രാമിലെ ബ്രോഡ്കാസ്റ്റ് ചാനൽ ജോയിൻ ചെയ്താൽ മതി. അപ്പൊ അതിൽ ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നത്, എല്ലാ എഫക്ട്സ് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതിൽ കാണാം മേലെ രണ്ട് പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് വിത്തൗട്ട് SFX എന്നും SFX ആഡഡ് എന്നുള്ളതും. അപ്പൊ ഈ വിത്തൗട്ട് SFX എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഓഡിയോ ആണ് ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതില് എഡിറ്റ് വീഡിയോക്ക് കൊടുക്കേണ്ട ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി ഞാൻ സെറ്റ് ആക്കി വെച്ചതാണ്. അപ്പൊ ഈ ഒരു ഓഡിയോയുടെ കാര്യമായതുകൊണ്ട് ഞാൻ ഓഡിയോയുടെ മാത്രമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. അപ്പൊ നമ്മുടെ മെയിൻ കണ്ടന്റ് ഓഡിയോക്ക് ആ ഒരു ലോ പാസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ മ്യൂസിക് ഇപ്പൊ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോന്റെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ചെറിയ കട്ടൗട്ട് അനിമേഷൻസ് കാര്യങ്ങൾ കൊടുത്തു. പിന്നെ ഇതിലേക്ക് ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തു വെച്ചതാണ്. അപ്പൊ ഇതിലേക്ക് ഇനി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് പറയുന്ന സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യണം, SFX സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യണം, പിന്നെ ഇതിൽ ഇടയിലൊക്കെ നമുക്ക് ആ ലോ പാസ് എഫക്ട് കൊടുക്കണം. അപ്പൊ അതാണ് ഇനി നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഒരു റീൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഡിയോ ആണ് ഞാൻ ഇവിടെ താഴെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇനി ഞാൻ ഇവിടെ ഒറ്റ ഓഡിയോയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് രണ്ട് ഓഡിയോസ് ഒക്കെ ഒറ്റ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ഇതിലേക്ക് സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ വേറൊരു മ്യൂസിക് മാത്രം നിങ്ങൾ കറക്റ്റ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾ നേരെ ഗാലറിക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു എക്സ്പോർട്ട് ചെയ്ത വീഡിയോ എന്ന് പിന്നെ നമ്മൾ അത് ഓഡിയോ വേറൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ അത് ലോ പാസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് പിന്നെ കൊടുത്തിട്ട് പിന്നെ അത് ഒന്നുകൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് വരുന്നത്. അപ്പൊ ഗൈസ്, ഇതുവരെയുള്ള സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ, ഇനി നമ്മളിപ്പോ ക്യാപ്കട്ടിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഓഡിയോ ജസ്റ്റ് നമ്മളൊന്ന് എക്സ്പോർട്ട് ചെയ്യണം. വീഡിയോ ആ ഒരു വീഡിയോ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ അപ്ലിക്കേഷനിലേക്ക് ഇട്ടിട്ട് ആ ഒരു അപ്ലിക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി ലോ പാസിന്റെ ഒരു എഫക്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു അപ്ലിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലത്തെ അപ്ലിക്കേഷൻ ഒന്നും അല്ല, നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് പ്രീമിയർ എന്നുള്ളത്. അപ്പൊ ഈ ഒരു അഡോബ് പ്രീമിയർ പ്രോയിൽ ചെയ്യാൻ പറയാൻ കാരണം, ഞാൻ ഭൂരിഭാഗം റീൽസിലൊക്കെ ഇതേപോലത്തെ റീൽസ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റേഴ്സിനോടൊക്കെ ഞാൻ കറക്റ്റ് ഡയറക്റ്റ് അവരോട് മെസ്സേജ് അയച്ചിട്ട് അവരോട് ചോദിച്ചിരുന്നു നിങ്ങൾ എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിൽ കൂടുതൽ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് കാര്യം പറഞ്ഞത്, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ടിലും പിന്നെ ക്യാപ്കട്ടിൽ നിന്ന് പിന്നെ ഓഡിയോ എഡിറ്റ് ചെയ്യുന്നത് പ്രീമിയറിലും ആണെന്നാണ്. അപ്പൊ ഈ ലോ പാസ് എഫക്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അവർ പ്രീമിയർ വെച്ചിട്ട് ലോ പാസ് എഫക്ട് ആഡ് ചെയ്തിട്ട് ആ ഒരു ആഡ് ചെയ്തിട്ട് ഉള്ള ഒരു ഓഡിയോ പിന്നെ നേരെ വീണ്ടും ക്യാപ്കട്ടിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ ഈ ലോ പാസ് എഫക്ട് ഓഡിയോയിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ ഒരു സ്റ്റെപ്പ് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ബാക്കി സ്റ്റെപ്സ് കൂടി നിങ്ങൾ കാണുക. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ഓഡിയോയിലേക്ക് ആ ഒരു ലോ പാസിന്റെ ആ ഒരു എഫക്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യണത് നമ്മുടെ അഡോബിന്റെ പ്രീമിയർ പ്രോ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ എന്റെ ലാപ്പും പിന്നെ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, നമുക്ക് ഇപ്പൊ കാണാൻ ഉണ്ടാവും സിസ്റ്റം കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിൽ ഈ ഒരു ഏറെ നിങ്ങൾ ശ്രദ്ധിക്കുക.
ഇതിലിപ്പോ ഈ കാണുന്നതാണ് അഡോബ് പ്രീമിയർ പ്രോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു കാണുന്ന സോഫ്റ്റ്വെയർ ആണ് അഡോബ് പ്രീമിയർ പ്രോ. ഇതിൽ ഈ ഒരു കാണുന്നത് നമ്മളാ ഒരു ഓഡിയോ ഈ ഒരു ലോ പാസിലേക്ക് കൊടുക്കേണ്ട ആ ഒരു ഓഡിയോ ആണ് വീഡിയോയിലേക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇത് ഒരു വീഡിയോ ആണ്. അപ്പൊ ഈ വീഡിയോന്റെ ഓഡിയോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ സാധാരണ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ക്യാപ്കട്ട് ഇതേ മെത്തഡിനെ കാര്യം കൂടുതൽ പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് വീഡിയോ നേരെ MP3 ആക്കിയിട്ട് ഓഡിയോ ആക്കിയിട്ട് ആഡ് ചെയ്യാൻ കാര്യം നിങ്ങൾ ചെയ്യണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഡയറക്റ്റ് MP3 ആയിട്ട് ഓഡിയോ അതിലേക്ക് ആഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഏത് മെത്തേഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ സാധാരണ ഞാൻ എന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ വീഡിയോ എക്സ്ട്രാക്ട് ഫ്രം ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഓഡിയോ ആഡ് ചെയ്യാറ്. അപ്പൊ അതേ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രീമിയറിലും നടക്കും. അപ്പൊ ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇനി ഈ ഒരു ലോപാസിന്റെ എഫക്ട് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയോ സാധാ MP3 ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല, ഏതാണെങ്കിലും ഈ ഒരു പ്രീമിയറിൽ വർക്കാവും. അപ്പൊ ഞാനിവിടെ ദാ പ്രീമിയറിന്റെ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. പ്രീമിയർ എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഇന്റർഫേസ് ആണിത്. അപ്പൊ ഇതിൽ ഈ ഒരു കാണുന്ന ഇമ്പോർട്ട് മീഡിയ ടു സ്റ്റാർട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ആ ഒരു ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു കാണുന്നതാണ് നമ്മളുടെ ആ ഒരു ഓഡിയോ. അപ്പൊ ഇത് ഓഡിയോയും വീഡിയോയും കൂടി മിക്സ് ആയിട്ടാ കാരണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്ന് ഇനി ആ ഒരു ഓഡിയോ സെപ്പറേറ്റ് ഇങ്ങോട്ട് എടുക്കും. അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മേലേക്ക് വരും. മേലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ രണ്ട് ഓപ്ഷൻസ്. അപ്പൊ ഇതിൽ ഇത് വലിച്ചിട്ട് കഴിഞ്ഞാൽ വീഡിയോയും ഓഡിയോയും കൂടി ഒപ്പം അങ്ങോട്ട് വരും. അപ്പൊ അതല്ലാതെ ഓഡിയോ മാത്രം വരാന് ഇതിന്റെ അപ്പുറത്തുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് വലിച്ചിട്ടാൽ മതി. അപ്പൊ നമുക്കത് ഓഡിയോ മാത്രമായിട്ട് കിട്ടും, വീഡിയോ ഇല്ലാതെ. എന്നിട്ട് പിന്നെ ഇനി ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എഡിറ്റ് ചെയ്യുമ്പോൾ ക്യാപ്കട്ടിൽ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് ആയിരിക്കൂല നിങ്ങൾ ആ ഒരു ഓഡിയോക്ക് ലോ പാസ് എഫക്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചില ക്ലിപ്പിൽ മാത്രമായിട്ടാ കാരണം ആ ഒരു ലോ പാസിന്റെ എഫക്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ ഇത് ചെയ്യുന്നത് ഈ വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് ലോ പാസ് എഫക്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ക്യാപ്കട്ടിൽ വെച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ആ ഒരു മെത്തേഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇനി ഒരു ഓഡിയോയിലേക്ക് നമ്മൾ ആ ഒരു ലോ പാസിന്റെ ഒരു എഫക്ട് ആഡ് ചെയ്ത് കൊടുക്കലാണ്. അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ടത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഒരു എഫക്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ അവിടെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിൻഡോയിൽ പോവാ. വിൻഡോയിൽ പോയിട്ട് അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അതോ അതിന്റെ ഷോർട്ട് കീ ഷിഫ്റ്റ് പ്ലസ് 7 എന്നാണ് വരുന്നത്. അപ്പൊ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എഫക്ട്സിന്റെ അത് വരും. എന്നിട്ട് ഇതിൽ കാണാൻ നിങ്ങൾക്ക് ഒരു മേലെ ഈ ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ ലോ പാസ് എന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതായി ഒരു കാണുന്നതാണ് ലോ പാസ് എന്ന് കാണാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്ന് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ഒരു ഓഡിയോയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഓഡിയോയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ കാണാം എഫക്റ്റ് കൺട്രോൾസ് എന്നൊരു ഓപ്ഷൻ. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് വോളിയം, ചാനൽ വോളിയം, ലോ പാസ് പറഞ്ഞിട്ട് അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണും. പിന്നെ അതിന്റെ അടിയിൽ എന്തോ പാനർ എന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ലോ പാസ് ആണ്. അപ്പൊ ഈ ലോ പാസിന്റെ അവിടെ നിങ്ങൾക്ക് ബൈപാസ് എന്ന് കാണാം, കട്ട് ഓഫ് എന്ന് കാണാം. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിലിപ്പോ ഒരു എമൗണ്ട് ഇതിൽ ഓൾറെഡി സെറ്റ് ആണ്. അപ്പൊ ഇതിൽ ഈ ഒരു പോർഷൻ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലോ പാസിന്റെ എഫക്റ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ അണ്ടർ വാട്ടർ എഫക്ട് എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് എന്താ ഒരു ഓളി ഇങ്ങനെ ഡൗൺ ആയിട്ട് ആ ലോ പാസിന്റെ എഫക്ട് കൂടി കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണത്. അപ്പൊ ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പൊ ഇത് നൈസ് ആയിട്ടുള്ള ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു വീഡിയോ നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. ഇതിൽ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതാണ് ഞാൻ ജസ്റ്റ് ഒരു പൊടിക്കായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതാ ഇതിന് നോർമലി നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, അത് ഇതിൽ ഓൾറെഡി നമ്മൾ ഈ ലോ പാസ് എഫക്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇനിയും കുറക്കാൻ പറ്റും. അപ്പൊ കുറക്കുമ്പോ അതിനനുസരിച്ചിട്ട് അതിന്റെ ലോ പാസ് എഫക്ട് ഇങ്ങനെ കൂടി കിട്ടും. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു മ്യൂസിക്കിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ക്ലിപ്പ് കാര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ നേരെ എക്സ്പോർട്ട് ചെയ്യുക. സാധാ നമ്മൾ MP3 ആക്കിയിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്താൽ മതി. ഈ ഒരു ലോ പാസ് എഫക്ട് ഒന്നുമില്ല, ജസ്റ്റ് ഇത് ഈ ഓഡിയോ ഇതിലേക്ക് ലോ പാസ് ആഡ് ചെയ്ത് കൊടുക്കുക, എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്ര പണിയുള്ളൂ ഈ ഒരു ലോ പാസ് എഫക്ട് നമ്മുടെ ഈ ഒരു ഓഡിയോയിലേക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഓഡിയോ ഒരു ലോ പാസിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കുക എന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. പ്രീമിയർ പ്രോയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ ഈ ഒരു സിസ്റ്റം കാര്യങ്ങളൊന്നും കയ്യിലില്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ നമ്മുടെ iOS-ലോ ഇത് ചെയ്യാൻ പറ്റിയ ഒരു അപ്ലിക്കേഷൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇതിന്റെ കഴിഞ്ഞാൽ വരും. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ
നമ്മൾ അതിനെ പറ്റിയുള്ള പരിഹാരം കൊണ്ട് തന്നെ നമ്മൾ വരും. 100% സാധനം കിട്ടിക്കാൻ നമ്മൾ വീഡിയോ ചെയ്യണതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഓഡിയോ ഇപ്പൊ നമ്മൾ ലോപാസ്ക്ക് മാറ്റിയിട്ടൊന്നും എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ ഓഡിയോ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ഞാനിവിടെ ഇതിലിപ്പോ വിത്തൗട്ട് SFX എന്നുള്ളതിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ഒറിജിനൽ ഓഡിയോ ആണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ ജസ്റ്റ് എനിക്ക് രണ്ടും തമ്മിലുള്ള ചേഞ്ചസ് ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ, അപ്പൊ അത് ഒറിജിനൽ ഓഡിയോ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ലോപാസ് ആഡ് ചെയ്തിട്ടുള്ള ഓഡിയോ ഒന്ന് കളിപ്പിച്ചു തരാം. കണ്ടല്ലോ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നിങ്ങൾക്കിപ്പോ ചെറുതായിട്ട് കേട്ടപ്പോ മനസ്സിലുണ്ട്. അപ്പൊ ഇതിന് രണ്ടിന്റെയും കറക്റ്റ് ആയിട്ട് ഫുൾ വീഡിയോ നമ്മുടെ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോ ഇനി നിങ്ങൾക്ക് ഇനി ആ ഒരു ലോപാസ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഓഡിയോ അതിൽ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഒരു രണ്ട് ഓഡിയോ കൂടി വെച്ചിട്ട് എങ്ങനെ നമ്മളെ ഓരോ വീഡിയോന്റെ ഗ്യാപ്പൊക്കെ മാത്രം അതിൽക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതിന്റെ മെത്തേഡ് കൂടി നമുക്ക് ഇതിൽ പറഞ്ഞുതരാം. ലാസ്റ്റ് മെത്തേഡാണ്. അപ്പൊ ഞാൻ അതിൽ ഈ ഒരു SFX ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള SFX ഓഡിയോ ഒന്നും മ്യൂസിക് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ വെറും SFX മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കണ്ടല്ലോ, അപ്പൊ ഇതിൽ വെറും ആ ഒരു SFX ഓഡിയോ മാത്രമുള്ളൂ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ട്. അപ്പൊ ഇത് ഞാൻ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പൊ ഞാനിവിടെ ആദ്യം ഒറിജിനൽ ആയിട്ടുള്ള ഓഡിയോ ആണ് ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇത് ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഓഡിയോ ആണ്. അപ്പൊ ഇനി ഇതില് ഈ ഒരു ഷാൾ ഇങ്ങനെ സൈഡിക്ക് പോകുന്നുണ്ട് ആക്കണ്ടല്ലോ, ആ ഒരു മൂന്നാമത്തെ ക്ലിപ്പിക്കാണ് ഇനി നമ്മളെ ലോപാസ് സെറ്റ് ചെയ്യണത്. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മളിവിടെ ഒറിജിനൽ ഓഡിയോ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു ലോപാസ് കൊടുത്തിട്ടുള്ള ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ടത് നമ്മളെ ഒരു ഒന്നാമത്തെ അല്ല നമ്മൾ ഏത് വീഡിയോക്കാണ് ആ ലോപാസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് നമ്മളെ ഈ ഒരു വീഡിയോ രണ്ടും കറക്റ്റ് അളവിൽ സ്പ്ലിറ്റ് ചെയ്യുക. അതേപോലെ ആ ഒരു വീഡിയോന്റെ എൻഡിങ് പോർഷനും കറക്റ്റ് അളവിൽ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇതിൽ മേലത്തെ ഓഡിയോ ഒറിജിനൽ ഓഡിയോ ആണ്, അടിയത്തെ ഓഡിയോ ലോപാസ് ഓഡിയോ ആണ്. അപ്പോ ഒറിജിനൽ ഓഡിയോ ഡിലീറ്റ് ചെയ്യുക. കണ്ടോ ആ ഒരു ലോപാസ് കയറി വന്നാണ്ടോ? അപ്പോ ആ ഒരു ലോപാസ് ഇപ്പൊ നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഇനി ഇതിലേക്ക് നിങ്ങൾ ഇതേപ്പോ ഞാൻ ഇതിലേക്ക് ആ ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് കറക്റ്റ് നമുക്കൊരു പക്ക ഫിനിഷിങ്ങിൽ വന്നത്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അപ്പൊ ഇനി നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും എന്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പിലോ മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പൊ ഈ ലോപാസ് ഇപ്പൊ ഇവിടെ കൊടുക്കണത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലായി ഉണ്ടാവും. അപ്പൊ ഇനി ഈ ഒരു ലോപാസ് നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലോപാസിന്റെ ഓടി പറയുന്ന ഒക്കെ ഒരേ ഓളിയത്തിന്റെ ഒരു ലെങ്ത്തിലെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഓളിയും ഈ ഒരു ലോപാസ് കൊടുത്തിട്ട് അതിന്റെ ഓളി ഒന്നുകൂടി ചില വീഡിയോസിൽ കുറച്ചും കൂടി കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു മേലത്തെ ഡിലീറ്റ് ചെയ്തതിന് പകരം അതിന്റെ ഓളി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ഈ ലോപാസിന്ന് കുറച്ചും കൂടി നമുക്ക് വൃത്തിക്ക് ഈ ഓഡിയോ കൂടി കേൾക്കുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ നമ്മുടെ ഓഡിയോയിലേക്ക് ലോപാസിന്റെ ഒരു എഫക്ട് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാമെന്നും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓഡിയോ വെച്ചിട്ട് എങ്ങനെ ക്യാപ്കട്ട് വെച്ചിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വീഡിയോയിൽ കൂടെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും, ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണവർ അവർക്ക് ഈ ഒരു വീഡിയോ കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്തിട്ട് അപ്പോൾ അവർക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. അപ്പൊ പുതിയ അടിപൊളി ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.